കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളിൽ തീരുമാനം ഉടൻ ഹോളിക്ക് ശേഷം ചർച്ച തുടങ്ങും തരൂരിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല ബിനുരാജ് ചേരുന്നു വിവരങ്ങളുമായി ബിനുരാജ് ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല അബ്ജോദ് അതുതന്നെയാണ് ഏറെ കൗതുകകരമായ കാര്യം കഴിഞ്ഞ ആഴ്ചയാണ് ഈ കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനം റായ്പൂരിൽ അവസാനിച്ചത് ഒരു മാസത്തിനുള്ളിൽ ആ പുതിയ പ്രവർത്തക സമിതിയെ തീരുമാനിക്കും എന്നാണ് അന്ന് നേതാക്കളിൽ ഒരു ധാരണയായത് അങ്ങനെ ഇപ്പോൾ ഹോളിക്ക് ശേഷം എട്ടിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകളിലേക്ക് ആ പോവുകയാണ് രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനത്തിലാണ് സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവർ പതികെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുന്നു അതോടൊപ്പം തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് അധ്യക്ഷനും ദില്ലിയിലില്ല അവരും എട്ടിന് മുമ്പ് തിരിച്ചുവന്ന് ഈ ചർച്ചകളിൽ കടക്കുകയാണ് നമുക്കറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തരൂരിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് തരൂരിന്റെ പ്രവർത്തക സമിതിയിൽ അംഗമാക്കുന്നതിൽ ഭൂരിപക്ഷത്തിനും വലിയ താൽപര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ വിമർശനങ്ങളും പരാതികളും ഒഴിവാക്കുന്നതിന് വേണ്ടി തരൂരിനെ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്താനുള്ള നീക്കമുണ്ടെങ്കിലും ആ ഒരു അത്തരത്തിലുള്ള ഒരു നീക്കം അംഗീകരിക്കില്ല എന്നുള്ളതാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴുമുള്ള നിലപാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ചർച്ചകളിലേക്ക് കടക്കുകയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ന്യൂനപക്ഷ പ്രാതിനിധ്യം യും സംബന്ധിച്ച് പ്രവർത്തക സമിതിയിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം സംബന്ധിച്ചാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പ്രാതിനിധ്യം സംബന്ധിച്ചുള്ള ചില ചർച്ചകളും ഉണ്ടായിരുന്നു ഒരു വേള കേരളത്തിൽ നിന്നുള്ള എം പിമാരായ ബെന്നി ബെഹനാനിയോ ആന്റോ ആന്റണിയോ പരിഗണിച്ചേക്കും എന്നുള്ള ചില ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ കൂടുതൽ സാധ്യത കർണാടകയിൽ നിന്നുള്ള കെ ജെ ജോർജിനാണ് മുൻ ആഭ്യന്തരമന്ത്രിയാണ് കെ ജെ ജോർജ് ആ രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് നമുക്കറിയാൻ കഴിയുന്നത് ഈ പാർലമെന്റ് സമ്മേളനത്തിനിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നേക്കും എന്നുള്ളതാണ് പാർലമെന്റ് സമ്മേളനം പതിമൂന്നിന് തുടങ്ങി ഏപ്രിൽ ആറിനാണ് അവസാനിക്കുന്നത് ഇതിനിടെ ഇപ്പോൾ പുതിയ പ്രവർത്തക സമിതി നിലവിൽ വരാനുള്ള ഒരു സാധ്യതയാണുള്ളത് എന്തായാലും ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തരെല്ലാം ഈ പുതിയ പ്രവർത്തക സമിതിയിലും ഉണ്ടാകും എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവർത്തക സമിതിയുടെ അംഗബലം ഇരുപത്തിയഞ്ചിൽ നിന്ന് മുപ്പത്തിയഞ്ചിലേക്ക് മാറ്റിയിരുന്നു ദളിത് പിന്നാക്ക സംവരണമടക്കം അൻപത് ശതമാനം സംവരണമടക്കം പ്രവർത്തക സമിതിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടപ്പോൾ ഈ മാറിയ സാഹചര്യത്തിൽ ആരൊക്കെ പ്രവർത്തക സമിതിയിലേക്ക് വരും എന്നുള്ളത് ഏറ്റവും കൗതുകകരമായ കാര്യമാണ് തരൂരിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതും മറ്റൊരു ചർച്ചാ വിഷയമാണ് അദ്ദേഹം നിർണായകമായ നീക്കങ്ങളിലേക്കൊക്കെ തന്നെ പോകും എന്ന് നേരത്തെ ചില സൂചനകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾക്ക് വരും വരും ദിവസങ്ങളിൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം